പോലീസിന്റെയും സി പി എമ്മിന്റെയും അതിക്രമങ്ങൾക്കെതിരെ കോൺഗ്രസ് കേരളമാകെ നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചുകളിൽ പ്രതിഷേധം അലക്കടലായി. കെ പി സി സിയുടെ ആഹ്വാനം ഏറ്റെടുത്ത് കാസർഗോഡ് ജില്ലയിലെ 16 സ്റ്റേഷനുകളിലേക്കും പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, എം ജി റോഡ്, കാസർഗോഡ്. കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും പോലീസും സി പി എം ഗുണ്ടകളും ചേർന്ന് നടത്തുന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചാണ് കേരളത്തിലുടനീളം കെ പി സി സിയുടെ ആഹ്വാനപ്രകാരം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയത്. നിരവധി പ്രവർത്തകർ പങ്കെടുത്ത മാർച്ച് മിക്കയിടത്തും പ്രതിഷേധത്തിന്റെ വേലിയേറ്റം തീർത്തു. കാസർഗോഡ് ജില്ലയിലെ 16 പോലീസ് സ്റ്റേഷനുകളിലേക്കും പ്രവർത്തകർ സമരവുമായി എത്തി. ഇതിന്റെ ഭാഗമായി ഹോസ്തൃക പോലീസ് സ്റ്റേഷനിലേക്ക് കാഞ്ഞങ്ങാട്, അജാനൂർ, മടിക്കൈ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ചിലവിൽ നടത്തുന്ന നവകേരള സദസ്സുകളെ പാർട്ടി സമ്മേളനങ്ങളാക്കി മാറ്റുകയാണെന്നും ജനങ്ങളുടെ പരാതികൾക്ക് പരിഹാരം കാണാതെ മുഖ്യമന്ത്രിയും സഹമന്ത്രിമാരും ഊരുചുറ്റുകയാണെന്നും ആരോപിച്ച പി കെ ഫൈസൽ ജനാധിപത്യപരമായുള്ള സമരങ്ങളിൽ ഏർപ്പെടുന്ന കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് സംരക്ഷണ കവചമൊരുക്കി പാർട്ടി മുന്നോട്ട് പോകുമെന്നും വ്യക്തമാക്കി. നല്ല പോലീസുകാരുണ്ട്, ഞാൻ എല്ലാവരെയും കുറ്റപ്പെടുന്നില്ല, പക്ഷേ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് എന്ത് അക്രമങ്ങൾ ഈ കോൺഗ്രസ് പ്രവർത്തകന്മാർക്കെതിരെ നടത്തിയാൽ, കെ എസ് യു പ്രവർത്തകന്മാർക്കെതിരെ നടത്തിയാൽ അതിനെ ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രി, മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള മന്ത്രിമാരും അതിനെ ന്യായീകരിക്കുന്നു. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറയുന്നു, കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ കൊച്ചരുജന്മാരെ, കെ എസ് യുവിന്റെ കൊച്ചരുജന്മാരെ, സഹപ്രവർത്തകന്മാരെ, പാർട്ടി ഏറ്റെടുത്ത് മുമ്പോട്ട് പോകും. അവരെ നടത്തുന്ന എല്ലാ സമരങ്ങളെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാ സംരക്ഷണവും കവചവും ഒതുക്കി മുമ്പോട്ട് പോകാനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. ചടങ്ങിൽ കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണൻ അധ്യക്ഷനായി, ഡി സി സി ജനറൽ സെക്രട്ടറി പി വി സുരേഷ്, മറ്റ് നേതാക്കളായ സി വി ഭാവനൻ, എൻ കെ രത്നാകരൻ, കെ കെ ബാബു, എക്കാൽ കുഞ്ഞിരാമൻ, വി ഗോപി, എം കുഞ്ഞികൃഷ്ണൻ, ബഷീർ ആറങ്ങാടി, പ്രവീൺ തോയമ്മൽ, സി ശ്യാമള, കെ പി മോഹനൻ, സിജു അമ്പാട്ട്, നിശാന്ത് കല്ലിങ്കാൽ, ഷിബിൻ ഉപ്ലിക്കൈ, മൊയ്തീൻ കുഞ്ഞി എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് ഉദുമ പള്ളിക്കര മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ബേക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ ബഹുജന മാർച്ചിലും നിരവധി ആളുകൾ അണിചേർന്നു. പാലക്കുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് സ്റ്റേഷന് മുന്നിലെത്തിയതോടെ സി ഐ യു പി വിപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. കെ പി സി സി അംഗം ഹക്കിം കുന്നിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ രണ്ട് തരത്തിലുള്ള നീതി നടപ്പാക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നേതൃത്വം കൊടുക്കുന്നു. ഒരു ഭാഗത്ത് കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചാൽ ആ പ്രതിഷേധത്തെ ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. മറ്റൊരു ഭാഗത്ത് ഗവർണറുടെ പി എ ആയി ഈ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആർ എസ് എസ്കാരനെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവിൽ അടിയന്തര നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി മണിക്കൂറുകൾ പോലും ചെലവഴിക്കാത്ത മുഖ്യമന്ത്രി ഗവർണർക്ക് പി എ ആയി ആർ എസ് എസ്കാരന് വെച്ചുകൊടുക്കുന്നതിനെ ഒരു ദാക്ഷിണ്യം എവിടെയും കാണിച്ചിട്ടില്ല. ചടങ്ങിൽ ഉദുമ ബ്ലോക്ക് പ്രസിഡന്റ് കെ വി ഭക്തവത്സലൻ അധ്യക്ഷനായി, ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ബി ആർ വിദ്യാസാഗർ, ധന്യ സുരേഷ്, ഗീതാകൃഷ്ണൻ, കർഷക കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ദിവാകരൻ കരിച്ചേരി, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ചന്തുക്കുട്ടി പൊടുതല എന്നിവർ സംസാരിച്ചു. ഉദുമ മണ്ഡലം പ്രസിഡന്റ് കെ വി ശ്രീധരൻ സ്വാഗതവും പള്ളിക്കര മണ്ഡലം പ്രസിഡന്റ് രവീന്ദ്രൻ കരിച്ചേരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ് വിഷയം.